പ്രശ്നങ്ങൾ നമ്മളിലും ഉണ്ടാവും. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ എന്റെയൊക്കെ ഹൃദയത്തിൽ പറച്ച ഒരു വാചകൻ, ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവിതമാണെന്നുള്ളത്. പലപ്പോഴും ഞാൻ വിമർശനായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക, പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ, എന്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. 10-15 പ്രാവശ്യം നമ്മൾ ഓഫീസിലെ കയറി ഇറങ്ങുന്ന മനുഷ്യൻ അവരങ്ങനെ വന്നു മുറുമ്പോ ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലെന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഒന്ന് വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യവും നമുക്ക് ആർക്കുമില്ല. ഞാനും ഈ ഫോണിൽ സംസാരിക്കുന്നത് പോലും കലക്ടർ കേൾക്കുന്നതാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ കലക്ടർ വിളിക്കുമ്പോൾ ഞാനും കലക്ടർ മാത്രമേ അറിയുന്നതായിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന യാത്രയപ്പിന്റെ ദൃശ്യങ്ങളാണ്. അതിൽ പി പി ദിവ്യ സംസാരിക്കുന്നതാണ്. ഒരു വശത്ത് വളരെ കൃത്യമായി മുൻ എ ഡി എമ്മിനെ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു എന്ന ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി ഉത്തരം പറയുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ തുടരുന്ന വിവരങ്ങളുമായി. അനീഷ, ഈ പി പി ദിവ്യ നിലവിൽ എവിടെയാണ്? അവർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തോട് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം നടന്ന സമയം തന്നെ അധികം വൈകാതെ തന്നെ കാര്യങ്ങളുമായി മാധ്യമങ്ങളെ കാണും എന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മരണം സംഭവിച്ചതിന് ശേഷം അവർ ഒരു ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഇനി വരും മണിക്കൂറുകളിൽ ഇതിനെ സംബന്ധിച്ച പ്രതികരണം അവരുടെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവർ പ്രത്യേകം പറഞ്ഞതുപോലെ ഈ ആളുകളുടെ കൈയടി വാങ്ങാൻ പാകത്തിനാണ് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും മനഃപൂർവ്വം ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ വഹിക്കുന്നു എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് വിമർശനങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നമുക്കറിയാം, ഒരുപക്ഷെ ദിവ്യ പറഞ്ഞത് ശരിയാവാം, ഇത്തരം അഴിമതി നടന്നിട്ടുണ്ടാകും. പക്ഷേ അത് ഉന്നയിക്കേണ്ട രീതി ഇതായി ആയിരുന്നില്ല. ഈ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതായിരുന്നില്ല. കാരണം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വിപുലമായ അധികാരങ്ങളുണ്ട്. അധികാര ശ്രേണിയിൽ നല്ല പിടിപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ജില്ലാ പ്രസിഡന്റ് അറിയിക്കാം, റവന്യൂ വകുപ്പിനെ അറിയിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയിക്കാം, വിജിലൻസിനെ അറിയിക്കാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട് ഉദ്യോഗസ്ഥർ അഴിമതി കാണിച്ചാൽ അത് നേരിടാൻ പറ്റുന്ന തരത്തിൽ. അല്ലാതെ അവരുടെ യാത്രയപ്പ് വേണിയിലേക്ക് അവരെ എല്ലാവരും അവർക്ക് സ്നേഹത്തിൽ തുടങ്ങിയ വാക്കുകൾ പറയേണ്ട ഒരു സമയത്ത് എന്ന് അനുചിതമായ രീതിയിലുള്ളൊരു വർത്തമാനം പറയുകയും പുരസ്കാരം നൽകാൻ പോയി അല്ലെങ്കിൽ ഉപഹാരം നൽകാൻ പോലും താൻ നിൽക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അടുത്ത ആ മെയിൽ വിരമിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ദീർഘനാളത്തെ ആ സർക്കാർ സർവീസിലെ അനുഭവം പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതായത് തന്റെ സേവന കാലയളവ് കഴിഞ്ഞ ശേഷം താൻ വിരമിക്കുന്നതിന് മുമ്പ് ഇത്രമേൽ അപഹാസ്യനായി പൊതുജന മധ്യത്തിൽ ഇത്രമേൽ പരിഹാസ കഥാപാത്രമായി പുറത്തിറങ്ങേണ്ടി വരുന്നത്. ഒരു അഴിമതിക്കാരനായാണ് തന്റെ പേരിനി ഉണ്ടാവുക എന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളാവും ഇനി തന്നെ വേട്ടയാടാൻ പോകുന്നത്. വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം പിടിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നയിക്കാൻ പര്യാപ്തമായ ഒരു ഒരു ആരോപണമായി ഇത് മാറുമെന്ന് ആ വ്യക്തിക്ക് ഒരുപക്ഷെ തോന്നിയിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു തഹസിൽദാരായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, ഇപ്പൊ കുടുംബത്തിലുണ്ടാകുന്ന മഹാമാരി, ഇന്നലെ തന്നെ പൊതുസമൂഹത്തിൽ ഇത് വലിയ ചർച്ചയായി മാറി. പലപ്പോഴും ഒരു പരിധിവരെ ആളുകൾ ഒരുപക്ഷെ വലിയ സാഹസികമായ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ പഞ്ചായത്ത് കൈയടിക്കുന്ന ഒരു വിഭാഗമായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു, മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയും മാറി. അനീഷ, ദയവായി ടി ഒ മോഹൻ, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറാണ് അദ്ദേഹം, നമുക്കൊപ്പം ചേർന്നു. ശ്രീ മോഹനൻ, ഏറെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഉണ്ടായ ഒരു യാത്രയപ്പിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയപ്പിൽ